എല്ലാവർക്കും നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ചെമ്പല്ലി ഗ്രീൻ മസാലയിൽ തവ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 250 ഗ്രാം ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെമ്പല്ലി നമുക്ക് ആദ്യം വരഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തൊരു 15 മിനിറ്റ് വയ്ക്കാം. നമ്മുടെ കട്ട് ചെയ്ത ഫിഷ് നമ്മളൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് രണ്ട് വശവും നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ചെമ്പല്ലി നമ്മൾ വരഞ്ഞ് രണ്ട് സൈഡും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഫിഷിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം, ഒരു പിടി മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചുള വെളുത്തുള്ളി, ഒരു കുറച്ച് കാഷ്നട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 10 ചെറിയുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്, നമ്മൾ 1 പിഞ്ച് ഉപ്പുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 10 അല്ലി കറിവേപ്പില, 2 ടീസ്പൂൺ തൈര് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫിഷിൻ്റെ മസാല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റുകളായി. ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് നന്നായിട്ട് മസാല പുരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഫിഷ് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ നേരം നമ്മളൊന്ന് സെറ്റാവാനായിട്ട് വെച്ചിരുന്നു. ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം വെളുത്തുള്ളി നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം. എരിവും പുളിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവും പുളിയും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എങ്കിലും നമ്മളല്പം കുരുമുളക് കൂടി മേളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഫയറിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മറിച്ചിടാം. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. വീണ്ടും നമ്മുടെ ഫിഷിൻ്റെ മറുസൈഡ് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ട്. സ്ലോ ഫയറിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചെമ്പല്ലി ഗ്രീൻ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാനിൽ വെച്ചാണ് നമ്മൾ തവ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിന്ന് തയ്യാറാക്കിയ ചെമ്പല്ലി ഗ്രീൻ പെപ്പർ മസാല തവ ഫ്രൈ ഫിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ തയ്യാറാക്കാൻ ശ്രമിക്കണം. വീടുകളിൽ തയ്യാറാക്കാവുന്ന നമുക്ക് എളുപ്പം ലഭിക്കുന്ന ചേരുവകൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.